ടാറിംഗ് നടത്തി രണ്ടാഴ്ചക്കകം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. അരീക്കോട് കോഴിക്കോട് റോഡിന്റെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡാണ് പല സ്ഥലങ്ങളിലും തകർന്നത്. സംഭവത്തിൽ വിജിലൻസിന് പരാതി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം എം ടി റിയാസ് പറഞ്ഞു. കോടികൾ മുടക്കി നവീകരിച്ച റോഡ് രണ്ടാഴ്ചക്കകം പൊട്ടിപ്പൊളിഞ്ഞു. ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂര പാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡാണ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞത്. തെനങ്ങേപ്പറമ്പ്, കൂളിമാട് പെട്രോൾ പമ്പിന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ തോതിൽ റോഡ് തകർന്നിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ അടക്കം യാത്ര ചെയ്യുന്ന റോഡാണിത്. പണി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടില്ല. അപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും ഈ റോഡ് ഇതേമാതിരി വിണ്ട് കീറി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർക്കിനെ സംബന്ധിച്ചോളം വളരെ അശാസ്ത്രീയമായ രീതിയിൽ, ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ വർക്ക് എടുത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഈ കണ്ടീഷൻ ആവാനുള്ള കാരണം. പണി തുടങ്ങുന്ന വേളയിൽ തന്നെ നാട്ടുകാരായ ഞങ്ങൾ ഒരുപാട് പേര് ഇവരെ സംബന്ധിച്ച് അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്യുന്നത്, റോഡ് പൊളിച്ചിട്ട് മാന്തിയിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വക വെക്കാതെ ഇവർ നേരെ വന്നിട്ട് എന്ത് ചെയ്താണ് ഉള്ള ടാറിങ്ങിൻ്റെ മുകളിലൂടെ ടാറ് ചെയ്ത് പോയി. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പം ഈ കണ്ടീഷനിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നത്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 6 കോടിയിൽ പരം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചതാണ് റോഡ് തകരാൻ കാരണമായത്. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും റീസ്റ്റോർ ചെയ്യാൻ പോലും നടപടിയില്ലാത്തതിനാൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിന്റെ നേതൃത്വത്തിൽ ജൽജീവൻ സൈറ്റ് ഓഫീസിന് മുന്നിൽ സമരവും നടത്തിയിരുന്നു. നിലവിൽ റോഡ് പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞതിനു പുറമെ ടാറിംഗും നടത്തിയതിന്റെ ഇരുഭാഗത്തും 10 ഇഞ്ചോളം കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. റോഡിൽ ഡ്രൈനേജ് സംവിധാനമില്ലാത്തത് റോഡ് പെട്ടെന്ന് തകരാൻ കാരണമാവുമെന്നും നാട്ടുകാർ പറയുന്നു. പന്നിക്കോട് ക്ഷീരസംഘം ഓഫീസിന് സമീപത്തായി സൈഡ് കെട്ടിയതും വലിയ പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനിടെ റോഡ് തകർന്ന സ്ഥലങ്ങളിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ അറ്റകുറ്റപ്പണിയുമായി കരാറുകാരൻ എത്തിയെങ്കിലും നാട്ടുകാർ തടയുകയായിരുന്നു. രണ്ടാഴ്ച കൊണ്ട് തന്നെ റോഡ് തകർന്ന സംഭവത്തിൽ വിജിലൻസിന് പരാതി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം എം ഡി റിയാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.